അപരാധം ചെയ്താൽ അതിന് അവരർഹിക്കുന്ന ശിക്ഷ അവരെ തേടിയെത്തണം. അത് പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിലും ഒരളവ് വരെ ലഭിക്കണമെന്ന് കരുതുന്നവരാണ് എല്ലാവരും. പക്ഷേ ചില കേസുകളിൽ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ അവർ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടണം. ഏതായാലും കൂടത്തായ കേസിൽ പുതിയ അഴിയാക്കുരുക്കുകൾ, ജോളിയുടെ അഴിയാക്കുരുക്കുകൾ ഇനി മൂന്നായി കീറുമുറിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ജോളിയുടെ കുരുക്ക് അഴിയാക്കുരുക്കായി മാറുമോ എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങളുടെ പരിശോധന മൂന്ന് ഘട്ടങ്ങളിലായി. കൂടത്തായി കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങളുടെ രാസപരിശോധന വിദേശത്ത് നടത്താൻ പുതിയ നീക്കങ്ങൾ, നിർദ്ദേശങ്ങൾ, അനുമതികൾ നടക്കുമ്പോൾ കേസ് അന്വേഷണത്തിൻ്റെ ചുമതലയുള്ള റൂറൽ എസ് പി കെ ജി സൈമൺ നേരത്തെ അറിയിച്ചിരുന്ന ആ ഒരു വ്യക്തത അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? നിലവിൽ ശാസ്ത്രീയ തെളിവുകളുടെയും ദൃക്സാക്ഷികളുടെയും അഭാവം നിലനിൽക്കുന്ന കേസായതിനാൽ തന്നെ മൃതദേഹാവശിഷ്ടങ്ങളുടെ രാസപരിശോധനാ ഫലം കേസിൽ ഏറെ നിർണായകമാകും. തെളിവുകളുടെ അഭാവത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ജോളിക്ക് കേസിൽ ആനുകൂല്യം ലഭിച്ചാൽ അത് പോലീസിന് വലിയ തിരിച്ചടിയാകും. അതിനാൽ തന്നെ മൃതദേഹങ്ങളുടെ രാസപരിശോധന മൂന്ന് ഘട്ടങ്ങളായി നടത്തി പരമാവധി ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി ജോളിയുടെ കുരുക്ക് മുറുക്കാൻ തന്നെയാണ് നിലവിലെ സാധ്യതകൾ. റീജിയണൽ കെമിക്കൽ ലബോറട്ടറിയിലും ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് ലാബിലും, അതായത് സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറി CFSL വിദേശത്ത് മൃതദേഹാവശിഷ്ടങ്ങളുടെ രാസപരിശോധന നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അതിലുറച്ച് തന്നെ സംഘം മുന്നോട്ട് പോകുമ്പോൾ വ്യക്തതയുണ്ടാകും. മൂന്ന് ലാബുകളിലേക്കും സാമ്പിളുകൾ അയക്കുന്നതിനായി കല്ലറ തുറന്ന് ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ മൂന്നായി ഭാഗിച്ചിരുന്നു. കോഴിക്കോടുള്ള റീജിയണൽ കെമിക്കൽ ലബോറട്ടറിയിലാണ് ആദ്യം പരിശോധന നടത്തുക. കോഴിക്കോട് നിന്നുള്ള പരിശോധനാ ഫലം ലഭിച്ചാൽ അതിൽ അവ്യക്തതയോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സാമ്പിൾ ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിയിലേക്കായിരിക്കും പോവുക. സാമ്പിളുകൾ അവിടെ അയച്ച് ഇവിടെ നിന്നുള്ള പരിശോധനാ ഫലത്തിൽ വ്യക്തതയില്ലെങ്കിൽ മാത്രമാണ് വിദേശത്തുള്ള പരിശോധന എന്ന രീതിയിലേക്ക് കടക്കുക. കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ സാമ്പിളുകൾ വിദേശ പരിശോധനയ്ക്കായിട്ട് അയക്കുക. ആറ് കൊലപാതകങ്ങളിൽ 2002 കൊല്ലപ്പെട്ട അന്നമ്മയുടേതൊഴികെ മറ്റെല്ലാ മരണങ്ങളും സൈനൈഡ് നൽകിത്തന്നെയാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഭക്ഷണത്തിൽ കീടനാശിനി കലർത്തിയാണ് അന്നമ്മയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോഴത്തെ നിഗമനങ്ങൾ. ബാക്കിയുള്ള 5 പേരെയും സൈനൈഡ് നൽകിയാണ് കൊലപ്പെടുത്തിയതെന്ന ജോളിയുടെ മൊഴിയും പോലീസിന് നിർണായകം തന്നെയാണ്. എന്നാൽ 2011 കൊല്ലപ്പെട്ട റോയിയുടെ മരണത്തിൽ മാത്രമേ പോലീസിന് സൈനൈഡിൻ്റെ അംശം ശാസ്ത്രീയമായി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നതും എടുത്തു പറയണം. റോയിയുടെ മൃതദേഹം ബന്ധുക്കളിൽ ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് പോസ്റ്റ്മോർട്ടവും ചെയ്തു. സൈനൈഡ് ഉള്ളിൽ ചെന്നാണ് റോയി മരിച്ചതെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ശാസ്ത്രീയമായ തെളിവുകളിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ് ശക്തമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി 4 പേരുടെ മരണത്തിന് കാരണം സൈനൈഡ് തന്നെയാണെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതായത് ആ ഉറപ്പിച്ചാലും വർഷങ്ങൾ കഴിഞ്ഞതിനാൽ കുറഞ്ഞ അളവിലെ സൈനൈഡ് ഉള്ളിലെത്തിയുള്ളൂ എന്നതിനാൽ വിഷത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള സാധ്യത വിരളമാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ മൂന്നായി ഭാഗിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. സ്വാഭാവികമായി മൂന്നായി ഭാഗിച്ച് പരിശോധന നടത്തുമ്പോൾ മൂന്ന് പരിശോധനാ ഫലങ്ങളുടെ സാധ്യതകൾ മുന്നിലുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ ട്രാൻസ് അനാലിസിസ് നടത്തുന്നതിലൂടെ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും റോയിയുടെ ബന്ധുക്കളുടെ ഡി എൻ എ പോലീസ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് DNA പരിശോധനയും നടത്തുന്നത്. ഏതായാലും DNA പരിശോധനയ്ക്ക് ശേഷം ഓരോരുത്തരുടെയും അവശിഷ്ടങ്ങൾ വേർതിരിച്ചാണ് സൈനൈഡ് അംശത്തെക്കുറിച്ച് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്.